നമസ്കാരം. പ്ലസ് വൺ ജേർണലിസം ആദ്യത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന പാഠമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഡിഫൈനിങ് കമ്മ്യൂണിക്കേഷൻ എന്ന ടൈറ്റിലാണ് ആദ്യത്തെ സബ് ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഡിഫൈനിങ് കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗത്ത് നമ്മൾക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേഷൻ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഐഡിയാസ് ഓർ മെസ്സേജസ് ഫ്രം സെൻഡർ ടു റിസീവർ. ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഡെഫിനേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ എന്നാൽ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഒരു ആശയം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ്. സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ഒരു മെസ്സേജ് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മെസ്സേജ് അയക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻഡർ. മെസ്സേജ് സ്വീകരിക്കപ്പെടുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് റിസീവർ. ഈ അയക്കുന്ന സന്ദേശത്തെ, ഐഡിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെസ്സേജ്. അങ്ങനെ നോക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സിലുള്ള ബേസിക് എലമെൻറ്റ്സ് മൂന്നെണ്ണമാണ്. ഈ മൂന്ന് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡർ, മെസ്സേജ്, റിസീവർ. ഇതിൻ്റെ ബേസിക് മോഡലും നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. ഈ ബേസിക് മോഡൽ വരയ്ക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കൂടുതൽ കാര്യം അറിയാം എന്നുള്ള ധാരണയിൽ പെട്ടെന്ന് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് ഉദ്ഭവിച്ചിട്ടുള്ളത് ലാറ്റിൻ പദമായ കമ്മ്യൂണിസ് എന്ന വാക്കിൽ നിന്നാണ്. കമ്മ്യൂണിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ടു മേക്ക് കോമൺ, കോമൺ ആക്കി മാറ്റുക എന്നാണ്. തുല്യമാക്കുക, ഒരുപോലെ ആക്കുക എന്നുള്ള അർത്ഥം. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ധർമ്മം അത് തന്നെയാണ്. ഒന്ന്, എക്സ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നിന്ന് ഒരാളെ അകറ്റി നിർത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത കാര്യമാണ് ഒമ്നി പ്രസൻറ്റ് ആക്ടിവിറ്റി. കമ്മ്യൂണിക്കേഷൻ ഒരു ഒമ്നി പ്രസൻറ്റ് ആക്ടിവിറ്റി ആണെന്ന് പറയുന്നു. അതിൻ്റെ കാരണം എന്ത് എന്നാണ് ചോദ്യം വരാറ്. സർവവ്യാപിയായി നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ ഒരു ഒമ്നി പ്രസൻറ്റ് ആക്ടിവിറ്റി ആണ് എന്ന് പറയാനുള്ള കാരണം എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പറയുന്നത് എല്ലാ ജീവജാലങ്ങളിലും ജീവനില്ലാത്ത വസ്തുക്കളും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ യാത്ര പോകുമ്പോൾ കാണുന്ന പോസ്റ്ററുകൾ, ചിഹ്നങ്ങൾ, റോഡ് സിഗ്നലുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുന്ന ഒരു ആശയം നമുക്ക് കൈമാറ്റം ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ജന്തുക്കളിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ. കോഴി അതിൻ്റെ കുഞ്ഞുങ്ങൾ വിളിക്കുന്നതും ഈ ഒരു ഇര ലഭിച്ചു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോഴി, തള്ള കോഴി അതിൻ്റെ കുട്ടികളെ വിളിക്കുന്നതും, അതുപോലെ തന്നെ അപകടം വരുമ്പോൾ കുട്ടികളെ അറിയിക്കാൻ ഉണ്ടാക്കുന്ന പ്രത്യേക ശബ്ദം, ഇതൊക്കെ ജന്തുക്കളിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് എവ്രിവെയർ. കമ്മ്യൂണിക്കേഷൻ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ഒമ്നി പ്രസൻറ്റ് ആക്ടിവിറ്റി. അടുത്തൊരു ടൈറ്റിലാണ് കോംപ്ലക്സ് പ്രോസസ്സ്. കമ്മ്യൂണിക്കേഷൻ ഒരു കോംപ്ലക്സ് പ്രോസസ്സാണെന്ന് പറയാൻ കാരണം എന്ത്? കോംപ്ലക്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായ ഒരു പ്രക്രിയ, വളരെ എളുപ്പമല്ലാത്ത ഒരു പ്രക്രിയയാണ്. അതിൻ്റെ എല്ലാ തലങ്ങളും കണ്ടെത്താൻ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് കോംപ്ലക്സ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ ഒരു സെൻറ്ററിൽ തുടങ്ങി റിസീവറിലേക്ക് എത്തി അവിടെ തീർന്നു പോകുന്നില്ല. അത് അവിടെ നിന്നും മറ്റു പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. പക്ഷേ ആ മെസ്സേജ് അവിടെ തീരാതെ ആ സുഹൃത്ത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയോ അത് മറ്റ് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുകയോ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ആ മെസ്സേജ് അവിടെ അവസാനിക്കാതെ എങ്ങെങ്ങോ എത്തിത്തീരുന്നു. സെൻഡർ ആയിട്ടുള്ള, അതായത് മെസ്സേജ് ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങൾക്ക് പോലും അറിയാത്ത സ്ഥലങ്ങളിലേക്ക് അത് എത്തിപ്പെടുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമുള്ള ഒരു പ്രോസസ്സല്ല. അതിൻ്റെ എൻഡും അതിൻ്റെ പോക്കുകളും കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്തു പറയാം, കമ്മ്യൂണിക്കേഷൻ ഈസ് ഒരു കോംപ്ലക്സ് പ്രോസസ്സാണെന്ന് പറയാം. ഇത്രയാണ് ഡിഫൈനിങ് കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. തൽക്കാലം ഇന്ന് ഇത്രയും. നന്ദി.